അപ്പോൾ ഒരു ഫ്രഷ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് EMI ആണ്, ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ ഒട്ടുമിക്ക എല്ലാ സൈറ്റും EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ EMI പ്രൊവൈഡ് ചെയ്യുന്നത് പല പല പ്രൊവൈഡേഴ്സ് വഴിയാണ്. അതായത് എക്സാമ്പിളായിട്ട് ബജാജ്, ബജാജ് ഒരു EMI പ്രൊവൈഡറാണ്. അതിനായിട്ട് അവർ ബജാജിൻ്റെ ഫിൻസെർവ് കാർഡ് അതാണ് ഉപയോഗിക്കണേ. നമുക്ക് EMI തരാൻ വേണ്ടി, കസ്റ്റമേഴ്സിന് EMI തരാൻ വേണ്ടി അവർ ബജാജിൻ്റെ ഫിൻസെർവ് കാർഡ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് EMI എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ബജാജ് ഫിൻസെർവിൻ്റെ കാർഡ് സെലക്ട് ചെയ്യുക, പ്ലസ് നമ്മുടെ കാർഡ് നമ്പർ, നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ്, കാർഡ് നമ്പറും ഡീറ്റെയിൽസ് അടിക്കുക. നമുക്കത് EMI ആ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഓൺലൈൻ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് മേടിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബജാജിൻ്റെ ഫിൻസെർവ് കാർഡ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോയിൽ പക്ഷേ മൊബൈൽ ഫോൺസിന് എങ്ങനെയാണ് EMI കിട്ടണേ എന്ന കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്, എക്സാമ്പിളായിട്ട് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ആക്സസറി പ്രൊഡക്റ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് EMI മേടിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ബജാജായിട്ട്, ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഷോപ്പുകളും ബജാജായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് പോവാം. പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് പ്ലസ് ഒരു ഫോട്ടോ, ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ EMI എലിജിബിൾ ആണോ നോക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ EMI എലിജിബിൾ ആണെങ്കിൽ, ആവണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര ട്രാൻസാക്ഷനും കാര്യങ്ങളും നടക്കണം. മുന്നേ ഒരു ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലാണ് മാത്രമാണ് നമ്മുടെ സിബിൽ സ്കോറൊക്കെ മാച്ച് ആയിരിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം ട്രാൻസാക്ഷനും ഇപ്പം നന്നായിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തൊരു അക്കൗണ്ട് ആണെങ്കിൽ ആ സിബിൽ സ്കോറൊക്കെ പക്കയായിരിക്കും. മര്യാദയ്ക്ക് തിരിച്ചടക്കം കൂടി വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സിബിൽ സ്കോർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ. ഇങ്ങനെയുള്ളവരാണെങ്കിൽ അവർ അവിടെ വെരിഫൈ ചെയ്യുന്നത് വഴി അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യുക, ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയും. ഒരു ഇനീഷ്യൽ എമൗണ്ട് പേ ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് അവർ പറയുന്ന പ്ലാനുകൾ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്ലാനുകൾ വെച്ചിട്ട് നമുക്ക് ബാക്കി നോ കോസ്റ്റ് EMI, ഇൻട്രസ്റ്റ് ഇല്ലാത്ത EMI വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത്, എല്ലാ മാസവും ഡെബിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്കീമിൽ നമുക്കിത് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് മേടിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റിൻ്റെ EMI കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 6 ഇൻസ്റ്റാൾമെൻറ്റേക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ EMI കഴിയും. ആ EMI കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ക്ലോസ് ആയതിന് ശേഷം ഈ ബജാജ് വരുന്ന അതിൻ്റെ കാർഡ്, ബജാജിൻ്റെ ഫിൻസർ കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയക്കും. ആ അഡ്രസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓഫ്ലൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓഫ്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ അല്ല, സോറി, തെറ്റി പറഞ്ഞാണ്, ഓൺലൈൻ ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജ് എടുത്തതിന് ശേഷം പിന്നീട് നമുക്കത് ഓൺലൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ തുടങ്ങിയ സൈറ്റുകളിൽ പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കാർഡ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഷോപ്പുകളിലൊക്കെ കാർഡ് എടുത്ത് കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കാർഡ് മാത്രമായിട്ട് എടുക്കണില്ല, എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കാർഡ് അവിടെ നിന്ന് കിട്ടുള്ളൂ എന്ന് പകുതി പേരും പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ കാർഡ് നമുക്ക് കിട്ടാനുള്ളൊരു വഴി. EMI നോ കോസ്റ്റ് EMI നമുക്ക് പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കാർഡ് കിട്ടാനുള്ളൊരു വഴി. എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ EMI മേടിക്കുക. EMI മേടിച്ചതിന് ശേഷം നമുക്ക് ആ കാർഡും കിട്ടും. ഭാവിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ EMI മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി മേടിക്കാനും പറ്റും. ജസ്റ്റ് ഈ കാര്യത്തിലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും സബ്ജക്റ്റിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.